ഒരു ഫസ്റ്റ് ടൈം എക്സാമിന് രണ്ടോ മൂന്നോ പാഠം മാത്രമേ ഉണ്ടായിരുന്നു. ഒരു സെൻട്രലൈസ് എക്സാമിന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ആരും അതൊരു സീരിയസ് ആയിട്ട് കണക്കാക്കിയിരുന്നില്ല. ഏതൊരു കുട്ടിയും ഈ സമയം ഗംഭീരെ പഠിക്കുകയാണെങ്കിൽ അവന് ബോർഡ് എക്സാമിലേക്കുള്ളൊരു ഈസി പാത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായൊരു പോംവഴി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഹായ് ഓക്കെ, നമ്മൾ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ. യെസ്, ഫസ്റ്റ് ടൈം എക്സാം വളരെ ലാഘവത്തോടെ നമ്മൾ കണ്ടൊരു സാധനമാണ്. കുറച്ച് ടോപ്പിക്കുകൾ തുടക്ക സമയം കുട്ടികൾ ഭയങ്കര ലൂസായിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. സെക്കൻഡ് ടൈം എക്സാമിലേക്ക് വരുമ്പോൾ മെയിൻ എക്സാമിൻ്റെ തൊട്ടടുത്താണിത്. അതിൻ്റെ ഒരു ട്രയൽ റൺ എന്ന് തന്നെ പറയാം. അതുപോലെ ഇതുവരെ പഠിച്ച മൊത്തം ടോപ്പിക്കുകൾ, അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് ഒരു അങ്കലാപ്പിലായിരിക്കും. എങ്ങനെ തുടങ്ങണം? അതായത് വളരെ ശരിയാണ്, നമുക്ക് സെക്കൻഡ് ടേമിന് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഏകദേശം ടെക്സ്റ്റ് ബുക്കിലെ ഒന്ന് രണ്ട് പാഠം ഒഴിച്ച് ബാക്കിയെല്ലാം പഠിക്കാനുള്ളൊരു എക്സാമിനേഷനാണ് സെക്കൻഡ് ടേം എക്സാം എന്ന് പറയുന്നത്. ഇതിലൊരു ഫസ്റ്റ് ടൈം എക്സാമിന് രണ്ടോ മൂന്നോ പാഠം മാത്രമേ ഉണ്ടായിരുന്നു. ഒരു സെൻട്രലൈസ് എക്സാമിനേഷനായിരുന്നില്ല. അതുകൊണ്ട് ആരും അതൊരു സീരിയസ് ആയിട്ട് കണക്കാക്കിയിരുന്നില്ല. പക്ഷെ നമ്മൾ സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, അതൊരു സെൻട്രലൈസ് എക്സാമിനേഷൻ ആയിരിക്കും. അതായത് കേരളത്തിലുടനീളം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും ആ പറയുന്ന എക്സാമിനേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് അത്ര വലിയ സീരിയസ്നെസ് ഉണ്ട്. ഇതിലുപരി ഒന്നോ രണ്ടോ പാഠം മാത്രമില്ലാതിരിക്കുമ്പോൾ ഒരു മിനി ബോർഡ് എക്സാം പോലെ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഏതൊരു കുട്ടിയും ഈ സമയം ഗംഭീരെ പഠിക്കുകയാണെങ്കിൽ അവന് ബോർഡ് എക്സാമിലേക്കുള്ളൊരു ഈസി പാത്ത് ആയിരിക്കും. ഇതിന് പുറമെ സമയക്കുറവാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും വലിയ കാര്യം പറയാം സമയക്കുറവിൻ്റെ റീസൺ ഒന്നവരുടെ പ്രാക്ടിക്കൽസ് തന്നെയാണ്. എല്ലാ കുട്ടികളും ഈ സമയത്ത് പ്രാക്ടിക്കൽസിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കും. റെക്കോർഡ് എഴുതണം, ലാബ് ചെയ്യണം, അതിൻ്റെ പിന്നിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൊടക്കേള് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ടാസ്ക് പിടിച്ച സംഭവം തന്നെയാണ്. ടാക്കിൾ ചെയ്യൽ എങ്ങനെയാണ് ഇതിന്? ഈ ഒരു ടാസ്ക് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു പോംവഴി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അഗ്നി ബാച്ച് തന്നെയാണ്. നോട്ട് ഔട്ട് ആണ് കാര്യത്തിൽ. കാരണം അഗ്നി ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത്രമേൽ ഗംഭീരമായിട്ട് തന്നെയായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ അഗ്നി ബാച്ചിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് അഗ്നി ബാച്ചിൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് 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 ഫീച്ചേഴ്സാണ് നമ്മൾ അഗ്നി ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാംസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് എക്സാംസ് അഗ്നി ബാച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്താണ്? അതായത് ഈ ചോദ്യം തയ്യാറാക്കുന്നതിൻ്റെ മോട്ടീവ്? നമ്മളിപ്പോൾ ഒരു ചോദ്യം ഇടുമ്പോൾ എല്ലാ അധ്യാപകരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചോദ്യം എക്സാമിന് ചോദിക്കണമെന്നാണ്. ആ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതൊരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ കാണുന്ന ചോദ്യങ്ങളാണ് സൈലന്റ് അഗ്നി ബാച്ചിൽ നമ്മൾ എക്സാമിനേഷൻ ചോദിക്കുന്നത്. നമ്മൾ ചാപ്റ്റേഴ്സ് എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് എക്സാമിനേഷനിൽ ഏകദേശം ഒരു 13 മുതൽ 20 ചോദ്യം വരെയാണ് ചാപ്റ്റേഴ്സ് എക്സാമിന് ഉണ്ടാവുക. അത് ഒരു 30 മാർക്സിൻ്റെ എക്സാമിനേഷൻ നമ്മൾ എന്ത് ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ നോക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ മോഡൽ എക്സാംസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ടേം എക്സാം ആയാലും സെക്കൻഡ് ടേം എക്സാം സൈലം കണ്ടക്ട് ചെയ്യും. ഇതിന് പുറമെ മെയിൻ എക്സാം ഉണ്ടല്ലോ, അതിനൊരു മോഡൽ എക്സാം സൈലത്തിലുണ്ടാവും. അപ്പൊ ഇത്ര ചോദ്യങ്ങൾ ഒരു കുട്ടി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ക്വസ്റ്റ്യനാണ് നമുക്ക് എന്ത് എക്സാമിനേഷനിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ സുഖമായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങളിലൂടെ ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നതും ഓരോന്നും ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായ എക്സാമുകളിലൂടെ അവരെ തയ്യാറാക്കുന്ന രീതി. യെസ്, അത് തന്നെ. നമുക്ക് അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ എക്സാംസിന്റെയും സൊല്യൂഷനും ആപ്പിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉത്തരവ് തേടി വേറെ അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി കുട്ടികൾക്ക് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ പ്രോസസ്? അപ്പോൾ നോട്ട് എഴുതിയിട്ടുണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്കിനോട് യാതൊരു പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ അങ്കലാപ്പിനെ മറികടക്കുക? അതായത് ആരോട് ചോദിക്കണം? അവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും കുട്ടികൾക്ക്, തീർച്ചയായിട്ടും അതെങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യും? അതായത് ഈ നിമിഷം ചിലപ്പോൾ അവർക്ക് വീട്ടില് പാരന്റ്സോട് പറയാൻ പറ്റില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അവർക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോ ഒന്ന് കൈതാങ്ങാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ ചേച്ചിനെ പോലെ ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് ഈ സമയത്ത് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയി നിൽക്കാം. അതാണ് സൈലത്തിന്റെ മെന്റേഴ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെന്റർ സപ്പോർട്ട്. യെസ്, മെന്റർ സപ്പോർട്ട്. കൃത്യമായിട്ട് അവർ ആ കാണുന്ന ജോലി നല്ല ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായിട്ടൊരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു ചേച്ചി എങ്ങനെയാണ് പെരുമാറേണ്ടത് അതേപോലെ അവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ പരാതിയും കേട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് സൈലത്തിലെ ഓരോ മെന്റേഴ്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സെക്കൻഡ് ടൈം എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. യെസ്, ഇനി ഒരു ഒരു ഫൈനൽ വേർഡ് എങ്ങനെ നമുക്ക് സമീപിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. അതായത് ഈ ഒരു അവസരം എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് പറയാനുള്ളത് കുട്ടികൾ എല്ലാവരും തന്നെ ഉപയോഗിക്കണം. നമുക്ക് ബോർഡ് എക്സാമിന് മുമ്പ് ഒരു ബോർഡ് എക്സാമായിട്ട് തന്നെ വേണം ഇതിന് ട്രീറ്റ് ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്കും ഒരു ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വ്യക്തമായ ടൈം ടേബിൾ ഇട്ട് ഒരു സ്ട്രാറ്റജി വെച്ച് തന്നെ അവർ മുന്നോട്ട് പോവുക. ആ കാണുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ക്ലാസ് ലെക്ചേഴ്സ് എല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം വീഡിയോസ് കാണാം. ഇപ്പം നമുക്ക് ഒരുപാട് സമയം ബാക്കിയില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ എടുക്കുക, ആ കാണുന്ന ചാപ്റ്ററിൻ്റെ ഒരു ലെക്ചർ കാണാം,
ആൻഡ് എന്ത് ചെയ്യുക, അത് നോട്ട്സ് എഴുതി ആ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, കൂടെ തന്നെ എന്താണ് പ്രോബ്ലം കൂടി ചെയ്ത് പോകണം, എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസും കൂടി നോക്കി പോകണം. ഇപ്പം നമുക്ക് പി വൈ ക്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ പി വൈ ക്യൂസും ഇതിനോടൊപ്പം തന്നെ ഒന്ന് കണ്ണോടിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ എക്സാംസിനും വരുന്ന ചോദ്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിച്ച് മീൻസ് നമുക്കൊരു എക്സാമിന് ഡിഫിക്കൽട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പി വൈ ക്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും പി വൈക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അവരുടെ ഡിഫിക്കൽറ്റിയാണ്, എക്സാമിന് അത്രയ്ക്കും ഒരു റേഞ്ചിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് ക്ലാസ് കാണാം, നോട്ട്സ് എഴുതിയെടുക്കാം, പിന്നെ ഒന്ന് പി വൈക്കും നോക്കാം. ഇത് മാത്രമാണെങ്കിൽ അവർക്ക് അവരോട് അവസാനമായിട്ട് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.